Oye, oye, voy, 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 voy. Vente. Apo video starting le. Glamour odu kudi cheyan thodangi njan ipo ee kolathilayi. Ayyo. Illa paambune pole undi meenu. Junaz onda mattoru episode like ellavarkkum swagatham. നമ്മൾ ഇന്ന് പതിവ് നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് മീൻ പിടിക്കാൻ പോവാണ്. കാരണം നല്ല മഴയൊക്കെ ആയിട്ട് സമയമായതുകൊണ്ട് ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സ്ഥലം എൻ്റെ ഒരു ഫാമിലിൻ്റെ വീടാണ്. അപ്പോൾ ഇവരെ ഈ ഒരു തൊട്ട് താഴെ നമ്മൾ പിന്നെ കവുങ്ങത്തോട്ടമൊക്കെ കാണുന്നല്ലേ, അതിൻ്റെ സൈഡിലായിട്ടാണ് പുഴയുള്ളത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ബാക്കിയുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പോവാം. വലിയ വലിയ മീനിനെയാണ് പ്രതീക്ഷിക്കുന്നത്, അറിയില്ല എന്താവുന്നുള്ളത്, കണ്ടറിയാം കാര്യങ്ങൾ. എനിക്ക് എടുത്ത പുഴേൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല, അപ്പം എൻ്റെ ബന്ധുവിൻ്റെ ഒന്നിച്ചാന്ന് പോകുന്നുള്ളത്. ജാബ്ര, എത്ര മീൻ കിട്ടും? മീൻ കിട്ടും, ഒരു കറിക്കുള്ള മീൻ കിട്ടും. ഒരു കറിക്കുള്ള മീൻ കിട്ടും അല്ലേ? അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. മുമ്പിൽ നോക്കിയേ, ഈ കാണുന്ന ഞാൻ പുഴ ഇത്ര അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഈ വഴി കൂടി നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ട് പോവാം. പിന്നെ കൂടുതൽ കാഴ്ചകൾ അടുത്തെത്തിയിട്ടും അതുപോലെ മീൻ പിടിക്കുന്നതൊക്കെ കാണിച്ചു തരാം. വെറും രണ്ടു ദിവസം കൊണ്ട് പെയ്ത മഴയിലാണ് ഈ വെള്ളം ഇത്ര കൂടി. ഇപ്പോൾ ഇതാണല്ലോ, ഇത് പഴയ രീതിയിൽ ചെറിയ കവുങ്ങും അതുപോലൊക്കെ ഇട്ടിട്ട് ഒരു പാലാക്കിയിട്ടുണ്ട്. താഴെ കൂടി ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് ഒഴുകിയിട്ട്. കണ്ട നല്ലൊരു ഗ്രാമ ഭംഗിയിൽ രസമായിട്ട് നമുക്ക് മീൻ പിടിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഭാഗത്തുള്ളത്. ഇപ്പോൾ പുഴ തൊട്ട് മുമ്പിലുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒന്ന് രണ്ട് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി താഴോട്ട് പോവാണ്. നമ്മുടെ പഴസ്വിനി പുഴയാണ് ഈ കാണുന്നുള്ളത്. ഏകദേശം അടൂർ ഭാഗത്തായിട്ട് വരും, കാസർഗോഡ് ജില്ലേൻ്റെ. അപ്പം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ മുമ്പ്, അതായത് കുറച്ച് ഈ മഴയൊക്കെ ഉണ്ടതിനേക്കാളും മുമ്പ് ആണെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ടായിരുന്നു ഈ പുഴയൊക്കെ ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തൊട്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. രണ്ടു ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളമുണ്ട്. നമ്മൾ ഈ സൈഡിൽ കൂടി പോവാം. നല്ലൊരു എന്താ പറയുക, എത്ര രസമുള്ളൊരു സ്ഥലം. കഴിഞ്ഞ വർഷം പിന്നെ അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ശക്തമായ മഴേൻ്റെ സമയത്ത് ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ വെള്ളം ഒഴുകിയിട്ട് പോയിരുന്നു പറഞ്ഞു. അപ്പോൾ അത്രക്കും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് താഴെ ഇറങ്ങും. എന്നിട്ട് ഇവിടുന്നാണ് മീൻ പിടിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത്. നോക്കട്ടെ എങ്ങനെയാവെന്ന് വെച്ചിട്ട്. അയ്യോ, നമുക്ക് ഈ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് നല്ല കഷ്ടമുണ്ട് ഇറങ്ങിപ്പോകാൻ. ഈ ഭാഗത്താകുമ്പോൾ അത്ര ഒഴുക്കില്ല, വെള്ളം ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം നോക്കാം നമുക്ക്. ഇതിൽ കൂടി തന്നെ വരാം അല്ലേ? ഈ സൈഡ് നോക്കാല്ലേ, വലിയ ഒഴുക്കുള്ള സ്ഥലത്താണ്. ഇപ്പോൾ നല്ല ഒഴുക്കുള്ള സ്ഥലം, ഈ സൈഡിലൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ടല്ലേ നമുക്ക് ജാബറിൻ്റെ ഒരു ഉപദേശം അനുസരിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഏത് ഭാഗത്ത് കുഴിയെന്നറിയില്ല. ഒന്നിട്ടി പോയല്ലേ. യാ പെടപടക്കുന്ന മീനാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, അയ്യോ പോയി 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 പാക്കാണിക്ക്. ഇത് എന്ത് മീൻ കുഞ്ഞ്? ഇതാ കരിമീൻ്റെ
ചൂട്ടച്ചി എന്ന് പറയും ഇവിടെ അല്ലേ. എന്താ ശരിക്കുള്ള പേര് എന്താണെന്ന് അറിയില്ല അല്ലേ. ശരിക്കുള്ള പേരെന്താ ഒരു സൈഡ് തുറക്ക്. മറ്റേ പോറ്റുന്ന മീനല്ലേ തിലോപ്പിയ ആ ടൈപ്പ് ആ വർഗത്തിൽ പെട്ടോ. ഒന്നും കൂടി അതെ ചെറുത് വേണ്ട. നമുക്ക് ഈ സ്ഥലം വലിയ പരിചയമില്ലാത്തതുകൊണ്ട് സൂക്ഷിച്ചു പോകണം. കാരണം ഞാൻ ബന്ധു പറഞ്ഞല്ലേ അവർക്ക് നന്നായിട്ട് അറിയാം. അവരെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് അവർ പണ്ട് മുതലേ വരുന്ന സ്ഥലമാണ്. വലുതേ കണ്ടില്ലേ. അപ്പോൾ മീൻ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ പുഴയിലത്തെ മീൻ. അപ്പോൾ അങ്ങനെ നമ്മൾ പിടിച്ചോണ്ട് പോവാണ് ഇപ്പോൾ ഈ സൈഡിൽ കൂടി. അതാ ആ ഒരു മീൻ കയ്യിലുണ്ട്. യെസ് പോരെ ചെറിയ കുഞ്ഞല്ലോ ഒഴിവാക്കാം അല്ലേ. ഇനി മേലോട്ടാ. പുഴ ഭംഗിയായിട്ട് ഒഴുകുന്നുണ്ട് ഈ സൈഡിൽ. ഈ പാക്കലെടുത്ത് വരാം അല്ലേ. ഏഹ് മുകളോട്ടല്ല പോന്നെ. ഇങ്ങനെ സൈഡിൽ കൂടെ നമ്മൾ മീൻ പിടിച്ചോണ്ട് ഇങ്ങനെ പോവാന്ന്. ഇടി ഉണ്ടാവും ഈ സ്ഥലത്ത്. അതുകൂടെ ഒരു സ്റ്റെപ്പ് പോലെ ആയില്ലേ. പുല്ലല്ല മുകളിലെ ഞമ്മ നിന്ന കുറെ കുഴിയിലും അത് വേണ്ട. വലയെല്ലാം ഒന്ന് ഫുള്ള് വൃത്തിയാക്കാം കഴുകിയിട്ട്. കുറച്ചും വലിയൊരു മീനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ അപ്പുറം സൈഡ് കൂടി കേട്ടോ പറഞ്ഞുതരോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ ഗ്ലാമറോട് കൂടി ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോൾ ഈ കോലത്തിലായി. അയ്യോ ഇനിയുണ്ട് കുറേ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട്. ശരിക്കും ഇത് കുത്തി ഒഴിക്കുന്ന ഒരു പുഴയാണ്. മാത്രം ഇന്ന് വലിയ വെള്ളം ഇല്ല, കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്. നല്ല കുഴിയുണ്ട് അതാണ്. നിൽക്കാൻ പറ്റില്ല. കിട്ടി കിട്ടി പറ്റുണ്ട്. നേരത്തേക്കാളും പറ്റുണ്ട്. നല്ല ഉണ്ടല്ലേ. ഒന്ന് പൊടുത്ത അതേ സാധനം. കുറച്ച് വലുപ്പമുണ്ട്. തിലോപ്പി അത് തന്നെ. സൈസ് കുറച്ച് വലുതുണ്ട്. അപ്പോൾ ബാക്കിൽ കണ്ടല്ലേ പുഴൻ്റെ മനോഹരമായ കാഴ്ച. അത്ര കുഴിയുണ്ടോ? അതാടെ മണ്ണ് പോയിട്ടില്ലേ കുടിച്ചോ. ഇവിടുന്ന് നല്ലൊരു മീൻ പ്രതീക്ഷിക്കുന്നു. മോശമല്ല മോശമല്ല. നോട്ട് ബാഡ്. ഇത് ഏത് പൊടി വേണ്ട. ചെറുത് വേണ്ട. ചെറുത് വിട്. ഇത് ഈ ചെറുവല്ലേ എടുത്ത വേണ്ട. ഏത് വേണ്ടേ? ഇതെല്ലാം വേണം. ഏത് ഇതെല്ലാവും അല്ലേ കറിയാവും. ബിക്കോസ് നല്ല വലിയ പലയുണ്ട്. എനിക്ക് അത് കൂടുതൽ വിടില്ല. ആ കുറച്ചോ അല്ലേ വീതിയും ഇതെല്ലാം ഉണ്ടെങ്കിൽ മതി. ബാക്കി പോട്ട് ലാസ്റ്റിലേക്ക്. വലിയൊരു മീൻ പ്രതീക്ഷിക്കാൻ പോകുന്നു കേട്ടോ. കയറി ലാസ്റ്റിലേക്ക് ഇട്ട് ചെറിയ സൈസ് എല്ലാം ഒരുപോലത്തെ മീൻ എല്ലാം കിട്ടുന്നുള്ള. അതുപോലെ ഇത് മതി അല്ലേ. മതി എന്ന് വേണ്ട. ഞാൻ ചെയ്ത് കരിമീൻ്റെ എന്തോ കുഞ്ഞു ഇതെല്ലാം ചെറുത്. ഇതൊന്നും വേണ്ട ഒഴിവാക്ക. എസ്കേപ്പ് ഫുള്ള് ഫുള്ള് നനഞ്ഞിട്ട് ഒരു ഇതായി. ഇപ്പം പുഴ ഇങ്ങനെയാന്ന് ഒഴുകുന്നുള്ളു. ആ സൈഡിൽ കൂടി നല്ല കുഴിയുണ്ട്. സാധനം എടുക്ക അല്ലേ. ഇനി നമ്മൾ കുറച്ചും കൂടി മുകളിലോട്ട് പോവാന്ന്. ബാറ്ററി ചാർജ് കുറവാണ് ഗോപ്രോയില്. അതുകൊണ്ട് ഞാൻ എടുക്കടാ. നമ്മൾ കുറച്ച് അപ്പുറം വെച്ച് ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. ആ സൈഡിൽ കൂടി പോകാം.
നമ്മളിതുവരെ ട്രൈ ചെയ്തതില് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മീനാണിത്. നേരെ പിടിച്ചില്ല കണ്ടില്ലേ, ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തതില് കുറച്ചും കൂടി നല്ലൊരു സൈസുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. കാണിക്ക് കാണിക്ക് കാണിച്ച പക്ക കാണിക്ക്. ഓ ചാടാൻ നോക്കുന്നുണ്ട്. ഒന്നുമില്ല വേറെ, ആ ഒന്നും കൂടി ഉണ്ട്. ഇത് രണ്ടല്ലേ. ഓക്കെ പക്ഷെ അപ്പുറം പോ. പാങ്ങല പിടിച്ചാ എപ്പോ ദാ ബ്രാല് കിട്ടിയിട്ടുണ്ട്. ബ്രാല് നമ്മുടെ ജോജോല് മറ്റേ നെസലിനൊക്കെ കിട്ടിയ മീൻ. ഓ പൊടി 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 ചാടുന്നുണ്ട്. ചെളിയിലൊക്കെ കുതിർന്നിട്ടാണ് വരുന്നുള്ളത്. അപ്പൊ നമ്മൾ പുഴയിൽ വന്നിട്ട് പിടിച്ച മീന് എത്രയുണ്ട് നോക്കാം. കുറെ കിട്ടിയിട്ടൊന്നുമില്ല, കാരണം വെള്ളം നല്ല തെളിച്ചിലുണ്ടായി, അതുകൊണ്ട് കുറെ കിട്ടിയിട്ടില്ല. പ്രശ്നമില്ല, ഒരു കറക്കില്ല ഉണ്ട്. അടുത്ത് ക്യാമറ എടുത്തുകൊണ്ടാ കാണിക്കല. കണ്ടില്ലേ ഈ മീനൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പിടിച്ച്. ചില മീനൊക്കെ ഇങ്ങനെ പടക്കുന്നുണ്ട് കണ്ടല്ലേ. ആ എന്താ ബ്രാലിൻ്റെ കുഞ്ഞ്. നമ്മൾ പോയത് വേസ്റ്റായില്ല, ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ടാ ഈ ഒരു സാധനം കണ്ടാ. ഇനി നമ്മുടെ നാട്ടിലൊക്കെ കൊയലെന്നാണ് പറയാനുള്ളത്, എനിക്കറിയില്ല ശരിക്കും എന്താ അതിൻ്റെ പേരെന്നുള്ളത്. പിന്നെ ഇത് അയ്യോ ഇപ്പോഴും ജീവനുണ്ട്, ഇതാ ബ്രാലിൻ്റെ കുഞ്ഞ് ഇത്. പിന്നെ ഇത് നമ്മുടെ ഒരു കരിമീനുണ്ട്, കരിമീന് വലുതായിട്ടില്ല ചെറുതേ ഉള്ളൂ. അപ്പം തിരക്കേടില്ലാതെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടാ, ഇത് ഞാൻ കഴിക്കാറില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രഷ് വാട്ടറിൽ രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ, ബാക്കി സാധനങ്ങൾ കഴിക്കാറില്ല. പക്ഷെ എന്തായാലും നല്ലൊരു കറിക്കുള്ള സാധനമുണ്ട്. നമ്മൾ ഫസ്റ്റ് പോയിട്ട് വലിയ മീൻ കിട്ടാതെ കൊണ്ട് വീണ്ടും പിടിക്കാൻ പോയപ്പോൾ കിട്ടിയ മീൻ കണ്ടില്ലേ. രാത്രിയായി അതുകൊണ്ട് വെളിച്ചമില്ല. വലിയൊരു സൈസ് മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടാ, ഇത്രയുണ്ട്. ഏ ഇല്ലേ, പാമ്പിനെ പോലെയുണ്ട് ഈ മീൻ. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, ഇത് കുറച്ചും സമയമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മീൻ പിടുത്തം വേസ്റ്റായിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.